ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ നിധിശേഖരം മ്യൂസിയമാക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയെ അറിയിച്ചു. സർക്കാരും രാജകുടുംബവും തമ്മിൽ യാതൊരുവിധ ഒത്തുകളിയും നടത്തിയിട്ടില്ലെന്ന് മന്ത്രി വി എസ് ശിവകുമാറും മറുപടി പറഞ്ഞു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധിശേഖരവും അവ മോഷണം പോയിട്ടുണ്ടെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടും സംബന്ധിച്ച കാര്യങ്ങളാണ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ നിറഞ്ഞുനിന്നത്. രാജഭരണം അവസാനിച്ചിട്ടും സർക്കാരിന് രാജഭക്തിയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇതിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ നിധിശേഖരം മ്യൂസിയമാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് വ്യക്തമാക്കി. ഇതിനായി സുപ്രീംകോടതിയുടെ അനുമതി തേടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജകുടുംബത്തിന്റെ വിശ്വാസ്യതയുടെ തെളിവാണ് അമൂല്യ നിധിശേഖരം. രാജകുടുംബത്തെ അടച്ചാക്ഷേപിക്കുന്നതിന് യോജിപ്പില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു അമൂല്യ നിധി ശേഖരം ലോകത്ത് വേറെ ഒരിടത്തുമില്ല. ഇത് നമ്മളുടെ മാത്രമായ ഒരു ഭാഗ്യം, ഒരു നിധിയാണ്. അത് മറ്റൊരു വിധത്തിലും നമ്മളതെ അതുപോലെ കാത്തു സൂക്ഷിക്കുക. അതേ സമയത്ത് ലോകത്ത് എവിടെ നിന്നും ഉള്ള ആളുകൾക്ക് ഇത് കാണുന്നതിന് ഉള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളത് സുപ്രീംകോടതിയുടെ കൂടെ നിർദ്ദേശത്തോടു കൂടി അത് ലക്ഷ്യമാക്കുന്നു. സാർ, ഇവിടെ ഇതിൻ്റെ പേരിൽ രാജകുടുംബത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒരു സമീപനത്തോട് ഗവൺമെന്റിന് യോജിപ്പില്ല. സാർ, കേട്ടുകേൾവിയുടെ പേരിൽ നമ്മൾ ഏതെങ്കിലും ഒരു നിഗമനത്തിൽ എത്തുന്നതും ശരിയല്ല. സാർ, ഇത്രയും വലിയൊരു നിധി സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടായതല്ല, രാജഭരണകാലത്തുള്ള സ്വത്താണ്, സമ്പത്താണ്. അപ്പം അവർക്ക് എല്ലാ അധികാരവും എല്ലാ അവകാശങ്ങളും ഉണ്ടായിരുന്ന കാലത്ത്, രാജകുടുംബത്തിന് ഉണ്ടായിരുന്ന കാലത്ത് ശേഖരിച്ച ഒരു സമ്പത്താണ് അത്. ഞാൻ പറയുന്നത്, എല്ലാവരും അതിനോട് യോജിക്കണമെന്നില്ല, പിന്നെ ഞാൻ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് രാജകുടുംബത്തിന്റെ വിശ്വസനീയതയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇത്രയും വലിയ അമൂല്യ നിധി.